അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തഅലീമുൽ മുതഅല്ലിം ക്ലാസ് 35. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മളുടെ ജീവിതവും നമ്മളെ പഠനത്തിൻ്റെ വഴികളൊക്കെ നമ്മളാരാണോ നമ്മെ പഠിപ്പിക്കുന്നത് അവരെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കണം എന്നായിരുന്നു. നമ്മളുടെ പഠനത്തിൻ്റെ വിജയം, നമ്മളേതാണ് ഓതുന്നത്, ഏതാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മേക്കാൾ അറിവുള്ളവർ നമ്മളുടെ ഗുരുനാഥന്മാരാണ്. അതുകൊണ്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വളർച്ചയുടെ കാരണമായി അവിടുത്തെ പഠനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത് നമ്മളുടെ ഗുരുനാഥന്മാരോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ചില രൂപങ്ങളാണ്. ഇൻഷാല്ലാ ഞാൻ വായിക്കാം. വയംബഗീലി ത്വാലിബിൽ ഇൽമി അല്ലാ യജ്ലിസ ഖരീബം മിനൽ ഉസ്താദി ഇൻദ സബഖി ബിഗൈരി ളറൂറ. വയംബഗീലി ത്വാലിബിൽ ഇൽമി, ഇൽമിനെ തേടുന്നവന് അത്യാവശ്യമാണ്, അഥവാ മതവിദ്യാർത്ഥിക്ക് അത്യാവശ്യമാണ്. അല്ലാ യജ്ലിസ, അവൻ ഇരിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. ഖരീബം മിനൽ ഉസ്താദി, തൻ്റെ ഗുരുനാഥനിലേക്ക് അടുത്തവനായ നിലക്ക് ഇരിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. തൻ്റെ ഗുരുനാഥനിലേക്ക് അടുത്തവനായ നിലയിൽ ഇരിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. ഇൻദ സബഖി, സബഖിൻ്റെ അവസരത്തിൽ, ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് തൻ്റെ ഗുരുനാഥനിലേക്ക് തൊട്ടുരുമ്മി ഇരിക്കുന്നത് നല്ലതല്ല, അത് അദബ് അല്ല. അങ്ങനെ ഇരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ബിഗൈരി ളറൂറത്തിൻ, നിർബന്ധിത സാഹചര്യത്തിൽ ഒഴികെ. അപ്പം നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഉദാഹരണം, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വന്നു, ഉറക്കു വന്നു, നമ്മളെ ഗുരുനാഥൻ നമ്മെ വിളിച്ചിട്ട് അവരുടെ തൊട്ടടുത്ത് ഇരുത്തി, അപ്പോൾ അതനുസരിക്കലാണ് അവിടെ അച്ചടക്കം. അതല്ലാതെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ പാടില്ല എന്നാണ് കിതാബിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് ഇരിക്കൂല എന്ന് ചിന്തിക്കലല്ല. നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് ഒട്ടിയിരിക്കാം, അടുത്തിരിക്കാം, അല്ലാത്ത സാഹചര്യങ്ങളിൽ അടുത്തിരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു വാഹനത്തിൽ ഗുരുനാഥനോട് കൂടെ യാത്ര പോകേണ്ടി വന്നു, ഒരു ജീപ്പിലോ അല്ലെങ്കിൽ ബസ്സിലോ യാത്ര പോകുന്നു, ആ ഉസ്താദ് സീറ്റിലിരുന്നു, നമ്മൾ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയാണ് വേണ്ടത്. ഉസ്താദ് വിളിച്ച് നമ്മെ ഇരുത്തിയാൽ നമ്മൾ ഇരിക്കണം. എന്തിനു വേണ്ടി? മറ്റു ആരെങ്കിലും വന്നിരിക്കുന്ന ഇരിക്കാതിരിക്കുന്നതിന് വേണ്ടി. ആരെങ്കിലും ഇരിക്കുന്നതിനേക്കാൾ ഉസ്താദിന് ഈനാസ് ഉണ്ടാവുക നമ്മളിരിക്കുമ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിൽ ഇരിക്കേണ്ട രൂപത്തെക്കുറിച്ചാണ്. ബൽ എന്നല്ല, യംബഗി, അത്യാവശ്യമാണ്. അയ്യകൂന ബൈന ഹുവ ബൈനൽ ഉസ്താദി, അവൻ്റെയും ഉസ്താദിൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഖദ്റുൽ ഖൗസി, ഒരു വില്ലിൻ്റെ അളവ്. അമ്പ് വില്ല് കേട്ടിട്ടുണ്ടല്ലോ, ഒരു വില്ലിൻ്റെ അളവ് അകലമെങ്കിലും അവർക്ക് ഉസ്താദുമാരുടെയും നമ്മളുടെയും ഇടയിൽ ഉണ്ടായിരിക്കണം. അത്രക്ക് നമ്മൾ അകലം പാലിക്കണം. ആ അകലം പാലിക്കലാണ് ഫഇന്നഹു, ആ അകലം പാലിക്കലാണ് അഖ്റബു ഇല തഅലീം, ആദരവിലേക്ക് ഏറ്റവും അടുത്തത്. അപ്പോൾ അടുത്തിരിക്കുക എന്നത് ആദരവിനോട് അകലെയാണ്. എന്നാൽ ഈ അകലം പാലിക്കുക എന്നതാണ് ആദരവിനോട് അടുത്തത്. വയംബഗീലി ത്വാലിബിൽ ഇൽമി, മതവിദ്യാർത്ഥിക്ക് അത്യാവശ്യമാണ്. ഐ യഹ്തരിസ, അവൻ സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. അനിൽ അഖ്ലാഖി ദമീമതി, മോശമായ സ്വഭാവങ്ങളെ തൊട്ട്, ദമീമായ മോശമായ സ്വഭാവങ്ങളെ തൊട്ട് അവൻ സൂക്ഷിക്കണം. മോശമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ മുതഅല്ലിമിൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടാകരുത്. അവൻ പഠിക്കുന്നവനാണ്, അപ്പോൾ പഠിക്കാത്തവരോട് ഒന്നുമല്ല ഒരു പുച്ഛം. നമ്മൾ
തിരിയുന്ന ആളാണ്, ഓനക്ക് തിരിയില്ല, ഓന് ഓതിയ പഠിച്ചില്ല, അപ്പം ഓന് മോശമാണ് എന്നുള്ള ഒരു ചിന്ത ഒരാളുടെ ഹൃദയത്തിൽ വന്നാൽ അത് കിബിറ് ആണ്, അഹങ്കാരമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ. ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കാണുമ്പോൾ അവരോട് മറ്റുള്ളവർക്ക് അസൂയ. അതേപോലെ തന്നെ അനാവശ്യമായ വൈകാരിക ചിന്തകൾ, അതേപോലെ കുനിറ്റുകൾ, പകകൾ, മറ്റുള്ളവരോട് പകയും വിദ്വേഷവും. നമ്മളെ ശരീക്കന്മാരിൽപ്പെട്ട ഒരാൾ അവൻ്റെ ബുദ്ധിമോശം കൊണ്ട് നമ്മളോടൊരു ഒരു ഒരു നമുക്കിഷ്ടപ്പെടാത്ത, നമ്മൾ മനസ്സ് വേദനിക്കുന്ന ഒരു പ്രവർത്തനം വന്നുപോയി, ഒരക്രമം ചെയ്തു എങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് ആണ് വേണ്ടത്. അതാണ് ഒരു നല്ല സ്വഭാവം. അവിടെ അവനോട് പക വെച്ച് അതിന് പ്രതികാരം വീട്ടാനുള്ള മനസ്സുമായി നടക്കുന്നത് ഒരു മുതഅല്ലിമിന് യോജിച്ചതല്ല. അതേപോലെ തന്നെ ഉജ്ബ്, ഉൾനാട്യം. ഞാൻ അത്യാവശ്യം തിരിയുന്നവനാണ്, ഞാൻ അത്യാവശ്യം നിസ്കാരക്കാരനാണ്, ഞാൻ അത്യാവശ്യം ഖുർആൻ ഓതുന്നു എന്ന് ഉള്ളിൽ നാട്ടി വെക്കുക. പുറത്തേക്ക് വിനയം കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മനസ്സിൽ ഞാൻ തിരക്കിടില്ല എന്നൊരു ചിന്ത, അള്ളാഹു കാക്കട്ടെ. അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ആരാധനകളും, ഓത്ത്, പാട്ട്, പാട്ട്. ഉസ്താദ് കാണുമ്പോൾ കിതാബ് എടുത്തിട്ട് പോകുക, ഉസ്താദ് പോയാൽ പൂട്ടി വെക്കുക. മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ആരാധനകൾ, റിയാഇ, ലോകമാന്യം, ഇതൊക്കെ ഒരു മുതഅല്ലിമിന് യോജിച്ച സ്വഭാവങ്ങളല്ല, മ്ലേച്ഛമായ ചീത്തയായ സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളൊക്കെ ഒരു ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ സ്വഭാവം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സ്വഭാവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഇന്നഹാ, ഈ മ്ലേച്ഛമായ സ്വഭാവങ്ങളാകുന്നത് കിലാബുൻ മഅനവിയ്യത്തുൻ, മഅനവിയായ ചില നായകളാകുന്നു. കൽബ്, നായ, കിലാബ്, നായ്ക്കൾ. അപ്പൊ നായകളാണ്, മാനവീയായ നായകളാണ്, ഹിസ്സിയല്ല. നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയ നാല് കാലും കൈ വാലുമുള്ള നായ അതല്ല, മാനവീയായ ആന്തരികമായ നായ്ക്കളാണ് ഈ ചീത്ത സ്വഭാവങ്ങളെല്ലാം. കാരണം ഒരു വീട്ടിൽ നായയുണ്ടെങ്കിൽ, പട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ നായ്ക്കൾ മറ്റുള്ളവർ വരുമ്പോൾ കുരക്കുകയാണ്, അടുത്ത് കിട്ടിയാൽ കടിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ കടി കൊണ്ട് കേരളത്തിൽ എത്ര ആളുകൾ മരിച്ചുപോയി, എത്ര ആളുകൾ രോഗികളായിപ്പോയി, വിഷം ബാധിച്ചു, പല പ്രശ്നങ്ങളും ഉണ്ടായി. എന്നാൽ ഇതുപോലെയാണ് ഈ നേരത്തെ പറയപ്പെട്ട കിബിറ്, ഹസദ്, ഉജ്ബ്, റിയാഇ, ഷഹവത്ത്, ഗളബ്, ഹിഖ്ദ്, ഹസദ് പോലെയുള്ള ചീത്തയായ സ്വഭാവങ്ങളെല്ലാം, അതെല്ലാം നായ്ക്കളാണ്, മാനവീയായ നായ്ക്കളാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? അത് ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇൽമ് കിട്ടാൻ പ്രയാസമാണ്. കാരണം വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ, ലാ തദ്ഖുലുൽ മലായികത്തു, മലക്കുകൾ കടക്കുകയില്ല, ബൈതൻ, ഒരു വീട്ടിൽ കടക്കൂല. എങ്ങനത്തെ വീട്? ഫീഹി, ആ വീട്ടിൽ ഉണ്ട് സൂറത്തുൻ, ഫോട്ടോ, രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഔ കൽബുൻ, അല്ലെങ്കിൽ നായ്ക്കളുണ്ട്, അങ്ങനത്തെ വീട്ടിൽ മലക്കുകൾ കടക്കൂല. അപ്പോൾ മനുഷ്യൻ്റെ രൂപമോ ജീവികളുടെ രൂപമോ ഉണ്ടാക്കി വച്ച, അത് പ്രതിമയുടെ രൂപത്തിൽ ഉണ്ടാക്കി വച്ചതാണെങ്കിലും, ഇപ്പം ടെക്സ്റ്റൈൽസുകൾക്ക് മുമ്പിലൊക്കെ മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരുപാട് സ്വനമുകളെ കാണാം. ഇതുപോലെ വീട്ടിൽ വല്ലതും ഷോക്കേസിൽ ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചതുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ ഫോട്ടോ ബഹുമാനത്തോടുകൂടെ ഫ്രെയിം ചെയ്ത് തൂക്കി വച്ചതുണ്ടെങ്കിൽ, അത്തരം വീടുകളിൽ, അതുപോലെ നായ്ക്കളുള്ള വീടുകളിൽ, അവിടെ ഒന്നും റഹ്മത്തിൻ്റെ മലായിക്കത്ത് ഇറങ്ങുകയില്ല, കടക്കുകയില്ല. അപ്പം നായ്ക്കളുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കുകയില്ല എന്ന് പറയുമ്പോൾ, ഈ പറയപ്പെട്ട ചീത്ത സ്വഭാവങ്ങളൊക്കെ നായ്ക്കളാണ് എന്നതും കൂടെ ചേർത്ത് വായിക്കണം നമ്മൾ. അപ്പോൾ ആ ചീത്ത സ്വഭാവങ്ങളാകുന്ന നായ്ക്കളെ കുടിയിരുത്തിയിരിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കൂല. അത്തരക്കാർക്ക് റഹ്മത്തിൻ്റെ മലക്കുകളുടെ സഹായം കിട്ടൂല. ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ?
അത് ശേഷമുള്ളവരെ കൂടെ വായിക്കുമ്പോൾ ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ടവർ പറയാണ്, തീർച്ചയായും മനുഷ്യൻ ഇൽമു പഠിക്കുന്നു, ബിവാസിത്തത്തിൽ മലക്കി മലക്കി, മലക്കിൻ്റെ വാസിത്തയോടുകൂടെയാണ്. ഒരു മലക്കിൻ്റെ മധ്യവർത്തിത്വത്തോടുകൂടെ അഥവാ മലായിക്കത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു അവൻ്റെ നാഫിയായ ഇൽമ് നമുക്ക് നൽകുന്നത്. അതിന് മലക്ക് കടക്കാൻ പറ്റിയ ഹൃദയമാവണ്ടേ? ഇമ്മാതിരി ചീത്ത സ്വഭാവങ്ങളാകുന്ന മാനവീയായ നായ്ക്കളുള്ള ഹൃദയത്തിലേക്ക് റഹ്മത്തിൻ്റെ മലക്ക് കടക്കൂല. അപ്പോൾ അവനക്ക് ഇൽമ് കിട്ടുകയും ഇല്ല. അതുകൊണ്ട് ഇത്തരം ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തരാകണം. ചീത്ത സ്വഭാവങ്ങൾ വിശദമായി പഠിക്കേണ്ടതാണ്. അത് ഈ തഅലീമുൽ മുതഅല്ലിമു പോലെയുള്ള ഒരു ചെറിയ കൃതിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വൽ അഖ്ലാഖു ദമീമ, ചീത്ത സ്വഭാവങ്ങൾ തുഅറഫു, അതിനെ തിരിച്ചറിയപ്പെടാം. ഫീ കിതാബിൽ അഖ്ലാഖി, ആ കിതാബുൽ അഖ്ലാഖിൽ നിന്ന് തിരിച്ചറിയാം. അഖ്ലാഖ് സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച് പറയുന്ന കിതാബുകളിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയും. അപ്പം അത്തരം കിതാബുകൾ പഠനവിധേയമാക്കണം. അപ്പോഴേ ഈ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ. അഥവാ എന്നാൽ വ കിതാബുന ഹാദാ, നമ്മുടെ ഈ കിതാബ് അഥവാ തഅലീമുൽ മുതഅല്ലിം എന്ന ഈ ചെറിയ കിതാബ്, ലാ യഹ്തമിലു ബയാനഹ, ആ സ്വഭാവങ്ങളുടെ വിശദീകരണത്തെ താങ്ങൂല. അതെല്ലാം കൂടെ വിശദീകരിക്കാൻ മാത്രം വിശാലത ഈ കിതാബിനില്ല. ഇത് ചെറിയ കിതാബല്ലേ? ഖുസൂസൻ അനി തകബ്ബുർ, വിശേഷിച്ച് അഹങ്കാരത്തെക്കുറിച്ച് അതൊരുപാട് ഒരുപാട് പറയാനുണ്ട്. കിബിറിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ തന്നെ ഈ കിതാബ് ഉൾക്കൊള്ളുവാൻ മാത്രമല്ല അതിനപ്പുറവുമാണ്. ഒരു രണ്ടു വരി പദ്യം പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. കീല, ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്താണ് പാട്ട്? അൽ ഇൽമു ഹർബുൽ ലിൽ ഫതൽ മുതാലി, കസ്സൈലി ഹർബുൽ ലിൽ മകാനിൽ ആലി. അൽ ഇൽമു, അള്ളാഹുവിൻ്റെ നാഫി ആയ ഇൽമു, അൽ ഇൽമാണ് നാഫി ആയ ഇൽമു, ദീനിയായ ഇൽമു. അത് ഹർബുൻ, ശത്രുവാണ്. ലിൽ ഫതൽ മുതആലി, അഹങ്കാരിയായ മനുഷ്യനോട് ശത്രുതയുള്ളതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായ മനുഷ്യരും ഇൽമും തമ്മിലൊക്കൂല. ഇൽമ് അത്തരക്കാരോട് ശത്രുത പുലർത്തുന്ന വസ്തുവാണ്. അതുകൊണ്ട് അഹങ്കാരികൾക്ക് ഇൽമ് കിട്ടൂല. ഇതുപോലെ കസ്സൈലി, ഒലിവെള്ളം പോലെ. ഹർബുൻ, അത് ശത്രുവാണല്ലോ. ലിൽ മക്കാനിൽ ആലി, ഉയർന്ന സ്ഥലത്തിനോട്, ഉയർന്ന സ്ഥലത്തിനോട് എപ്പോഴും എതിരുള്ള ആളാണ് ഒലിവെള്ളം. ഒലിക്കുന്ന വെള്ളം ഒരിക്കലും ഉയരങ്ങളിലേക്ക് ഒലിക്കൂല, താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളിലേക്കേ വെള്ളമൊഴുകുള്ളൂ. എന്നതുപോലെ മനുഷ്യൻ്റെ സ്വഭാവവും താഴ്ന്നു നിൽക്കണം, അഹങ്കാരിയാകരുത്, പകരം വിനയാന്യതനാകണം. അപ്പോൾ ഒലിവെള്ളം താഴോട്ടൊലിച്ചിറങ്ങുന്നത് പോലെ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് ഒലിച്ചിറങ്ങും എന്നാണ് കവി പറയുന്നത്. വക്കീല, ബിജദ്ദിൻ ലാ ബിജിദ്ദിൻ കുല്ലു മജിദിൻ, ഫഹൽ ജദ്ദും ബിലാ ജിദ്ദിൻ ബിമുജിദി, ഫകം അബ്ദി യഖൂമു മഖാമ ഹുരി, വകം ഹുരിൻ യഖൂമു മഖാമ അബ്ദി. എന്താണ് ആ പറഞ്ഞത്? ബിജദ്ദിൻ, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. ഐ ബി ഫളിലില്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അല്ലാതെ ലാ ബിജിദ്ദിൻ, അധ്വാനം കൊണ്ട് മാത്രമല്ല, കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല. കുല്ലു മജിദിൻ, എല്ലാ വളർച്ചയും ഒരാൾക്ക് ആത്മീയമായോ ഏത് മേഖലയിലും ഇൽമിയായോ ഒക്കെ വളർച്ചയുണ്ടാകണമെങ്കിൽ അത് അവൻ്റെ അധ്വാനം കൊണ്ട് മാത്രം അല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായൊരു സംശയം അവിടെ വരും. എന്നാൽ പിന്നെ നമ്മൾ അധ്വാനിച്ച് പഠിക്കേണ്ടതില്ലല്ലോ. അൽഫി ആണെങ്കിലും ഫത്ഹുൽ മുഈൻ ആണെങ്കിലും മീസാൻ ആണെങ്കിലും അജ്നാസ് ആണെങ്കിലും ഖുലാസയാണെങ്കിലും എന്തിനാണ് നമ്മൾ അധ്വാനിച്ച് പഠിക്കുന്നത്? അള്ളാഹു അവൻ്റെ ഔദാര്യമായി വശാലമായി തരുന്നതല്ലേ ഇൽമ്? അപ്പോൾ അള്ളാഹുവിനോട് അങ്ങ് ചോദിച്ചാൽ പോരെ?
നമ്മളിങ്ങനെ രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ച് പഠിക്കണം. അതിന് മറുപടി പറയാണ് കവി, ഫഹൽ ജദ്ദുൻ ബിലാ ജിദ്ദിൻ ബിമുജ്ദി. ഫഹൽ ജദ്ദുൻ അള്ളാഹുവിൻ്റെ ഔദാര്യം ആണോ, ബിലാ ജിദ്ദിൻ കഠിനാധ്വാനമില്ലാത്ത നിലയിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം ബിമുജ്ദിൻ എത്തിക്കുന്നതാണോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഇൽമ്, പക്ഷേ അധ്വാനമില്ലാതെ അതെത്തുമോ? ഇല്ല, അധ്വാനവും വേണം. അപ്പോൾ ഔദാര്യം ആണ് ഇൽമ് എങ്കിൽ പോലും അത് കിട്ടാൻ നമ്മുടെ അധ്വാനം വേണം. അപ്പോൾ അധ്വാനം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല ഇൽമ്, പകരം നമ്മൾ നന്നായി അധ്വാനിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ഔദാര്യമായി തരുന്നതാണ് ഇൽമ് എന്നും. അവിടെ കുറേ അധ്വാനിച്ച് പഠിക്കണമെന്ന് നനച്ചിട്ട് കിബ്ര അടിക്കണ്ട. فَكَمْ عَبْدِي يَقُومُ مَقَامَ حُرِّي وَكَمْ حُرِّي يَقُومُ مَقَامَ عَبْدِي فَكَمْ عَبْدٍ എത്ര എത്ര അടിമകളുണ്ട് ചരിത്രത്തിൽ. യഖൂമു അവരൊക്കെ നിൽക്കുന്നു, മക്കാമ ഹുറിനൊരു സ്വതന്ത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, ഇൽമും തഖ്‌വയും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുന്നു. എന്നാൽ വക്കം ഹുറിൻ എത്രയെത്ര സ്വതന്ത്രരായ ആളുകളാണ്, യഖൂമു അവർ നിൽക്കുന്നു മക്കാമാബിഡി അടിമയുടെ സ്ഥാനത്ത് നിൽക്കും. കാരണം ഒരു സ്വതന്ത്രൻ്റെ സ്ഥാനം അവർക്കില്ല, അവർ ഇൽമില്ല, ഹിക്മത്തില്ല, തഖ്‌വയില്ല, ഇഖ്ലാസില്ല, ഈമാനില്ല. അപ്പോൾ അവർക്ക് ഒരു അടിമയുടെ സ്ഥാനം ആണുള്ളത് എന്നാണ് കവി പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു നാഫിയായ ഇൽമ് ഏറ്റിയേറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും.